ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് മീൻ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നില്ല വീഡിയോ കൊണ്ടാണ് കേട്ടോ. ഒന്ന് കുക്കിംഗ് ഒന്നല്ല, നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോലെ, ഇതൊക്കെ എങ്ങനെ എടുത്തക്കണ്ടേ എന്നും കൂടി നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ അത് അവിടെ കുറച്ച് കഷ്ണ മീനുണ്ട്, മത്തി ഉണ്ട്, പിന്നെ കുറച്ച് അയിലപ്പാറയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അരയിച്ച കിലോനോട്ടോ മേടിക്കലുള്ളൂ. നമുക്കൊരാഴ്ച കിലോ മീനല്ലേ, അവിടെ മാർക്കറ്റ് എടുത്താണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുടുന്നക്കലാണ്. ദാ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ആ കഷ്ണ മീനാൾ ആദ്യം അതിനൊക്കെ എടുത്തുങ്ങാണ്ട് ഒന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് നമുക്ക് അതൊന്ന് മൂടിയേക്കാം. പിന്നെ അതാ നമ്മുടെ അയിലപ്പാറ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ചെറുങ്ങനൊന്ന് കഷ്ണം വെട്ടിങ്ങാണ്ട് അതിൻ്റെ നടുവിലും കൂടി ഒന്ന് വെട്ടിക്കൊടുക്കട്ടോ. കാരണം നല്ല ഇറച്ചില്ല മീനാണ്, കണ്ടാൽ തന്നെ അറിയുമല്ലോ. ഉള്ളിക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തി വെച്ചിങ്ങാണ്ട് അതിൻ്റെ നടുവ് കൂടി ഒക്കെ ഒന്ന് വിറഞ്ഞ് കൊടുക്കണേ. എന്നാൽ മാത്രമുള്ളൂ അതിൻ്റെ ഉള്ളിൽ ശരിക്ക് മസാല പിടിക്കുള്ളൂ. നമ്മൾ ഒക്കെ കുക്ക് ചെയ്യാൻ മാത്രം പഠിച്ചതിനെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂലല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണതും കൂടി നമ്മൾ പഠിക്കണ്ടേ. അപ്പോഴുള്ളല്ലോ നമുക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവാനും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും മാർക്കറ്റിൽ നിന്ന് തന്നെ മീന് നന്നാക്കി അവർ തരുമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ തന്നെയാണ് അവർ തരിക. ഞാൻ ഓൾറെഡി നന്നാക്കണ്ട എനിക്ക് അങ്ങനെ തന്നാൽ മതി എന്നാണ് ഞാൻ പറയല്. എന്നെ കൊണ്ട് കഴിയാത്ത മീനുകൾ മാത്രമുള്ളൂ ഞാൻ നന്നാക്കിക്കലുള്ളൂ. പിന്നെ അവരും തന്നെ നമ്മുടെ മരിക്കന്നല്ലേ, അവർ രാവിലെ നിൽക്കണല്ലേ. അപ്പോൾ അവർക്കും തന്നെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ നമ്മൾ നന്നാക്കാതെ മേടിക്കുന്ന സമയത്ത്. അവരുടെ റൂൾസ് പ്രകാരം നമ്മൾ നന്നാക്കാൻ പറഞ്ഞാൽ നന്നാക്കി കൊടുക്കണം എന്നാണ്. പക്ഷെ നമുക്കൊരു മനുഷ്യപ്പറ്റുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടും നമ്മളിതിങ്ങനെ ചെയ്യാതെ നിൽക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെക്കൊണ്ട് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ നമുക്കും വേണ്ടി ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും വരാനൊന്നും പോണില്ല. അപ്പോൾ അതാ മീൻ നന്നാക്കാൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതൊക്കെ തന്നെയാണ്. ഇതേക്കാണ് ഇതേമാരിക്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഇതേമാരിക്ക് എപ്പോഴും നമുക്ക് മീനൊക്കെ വാങ്ങി ഇതേമാരിക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇതാക്കണേ ഇതേമാരിക്ക് തന്നെ ഇടണം കേട്ടോ. വെള്ളത്തിൽക്ക് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം മുങ്ങി വെക്കണ രീതിക്ക് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചെടുക്കുക. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളത്തിൽ നമ്മുടെ അപ്പക്കാരം, അതായത് നമ്മുടെ സോഡാപ്പൊടി എടുത്തൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതാ മത്തി അതേമാർക്ക് നന്നാക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരും അസ്സലാമു.